വീട്ടുകാർക്കാരും അല്ലാത്തവർക്കാരും അതെന്താ ചെയ്യാത്ത ആരും എല്ലാം ലോകമെമ്പാടും ഇത്രയും ഒരു കുഞ്ഞ് ഇങ്ങനെല്ലാം ചെയ്തിട്ടും പട്ടി കടിച്ചിട്ടും മേനക ഗാന്ധി പട്ടിയെ കൊല്ലരുതെന്ന് പറഞ്ഞ മനുഷ്യനാണോ വില പട്ടിക്കാണോ ആർക്കാ വില അപ്പം മനുഷ്യൻ്റെ വിലയല്ല അവർ നോക്കുന്നത് അപ്പം ആരേലും പട്ടിയെ കൊണ്ടുവന്ന് അവിടെ മുന്നേ കൊണ്ടുവന്ന് അവിടെ മോണ്ട കടിച്ചു പറപ്പിക്കണം അതാ വേണ്ടത് അല്ല ഇതുപോലൊരു സംഭവം ഉണ്ടാകുന്ന എവിടെ ആണെങ്കിലും ആർക്കും പഞ്ചായത്തുകാർക്കും എതിരില്ല ആർക്കും ഒരു എതിരില്ല ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് പോയത് അറിയാവോ ഓടിച്ചാടി നടന്ന് കളിച്ച് നടന്ന് 12 വയസ്സേ ഉള്ളേലും ഒരു 20 വയസ്സിൻ്റെ ആളും അതിൻ്റെ കഴിവുമായിരുന്നു എൻ്റെ കുഞ്ഞിന് അറിയാമോ ആരേലും പഞ്ചായത്തുകാരിടപെടുവോ പാർട്ടിക്കാരിടപെടുവോ അല്ലെ നല്ലതായിട്ട് നമുക്ക് പിന്നെ ഇത് കിട്ടിയിരുന്നെന്ന് തരും എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ വരത്തില്ല ഇത് ഇത്രയും സംഭവിച്ചെന്ന് പൊന്നു ദൈവമേ ലോകത്താർക്കും ഇങ്ങനെ ആകരുതേ മിടുമിടുക്കായ ഒരു മുത്തായിരുന്നു എൻ്റെ ദൈവമേ എനിക്കത് ഓർക്കാൻ പോലും മയ്യ ഭഗവാനേ എൻ്റെ കുഞ്ഞ് മരിച്ചെന്നൊരു ഓർമ്മേ ഇല്ല ഈശ്വരാ 10-20 വയസ്സിൻ്റെ ആളായിരുന്നു കഴിവും സംസാരവും എല്ലാമായിരുന്നു എൻ്റെ ദൈവമേ ഇങ്ങനെ വന്നല്ലോ ഭഗവാനേ പട്ടി കടിച്ചാൽ അതിനെ കൊല്ലാനൊരു നിയമമില്ല മനുഷ്യൻ കടിച്ച് മനുഷ്യനെ കടിച്ച അവർ ചത്താലും അതിന് കുഴപ്പമില്ല എന്തോ ജീവിതം എന്തുവാ തെരുവുനായ ഇവിടെ മൊത്തം തെരുവുനായ മൊത്തം തെരുവുനായ കൊല്ലാനൊരു അനുവാദവുമില്ല പിന്നെ മനുഷ്യനെ കടിച്ച് കൊന്നാലും എന്തോ ചെയ്താലും അതിനൊരു ഇതുമില്ല അതിനൊരു നിയമം ചെയ്യുന്നുമില്ല പിന്നെ പട്ടി കടിച്ചാൽ ആ പട്ടിയെ കൊല്ലാൻ നിയമവുമില്ല അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും അതാരും നോക്കുന്നില്ല ചാനലുകാരാണെങ്കിലും അതൊക്കെ കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം ഇതുപോലൊക്കെ ചെയ്യുന്നേ പട്ടി കടിച്ച് മനുഷ്യൻ ചാകുന്നു ആ പട്ടിയുടെ അത്രയും വിലയുണ്ടോ മനുഷ്യന് ഇങ്ങനെ 10-12 വയസ്സുള്ള ഒരു കൊച്ചാ ഒരു 20 വയസ്സിൻ്റെ ആളും അതിൻ്റെ കഴിവും എല്ലാമായിരുന്നു ഒരു കുഴപ്പവുമില്ല ലാസ്റ്റ് സ്റ്റേജിലാണ് പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുപോകുന്നത് അവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ അവിടുത്തെ സൂപ്രണ്ടല്ല അവിടെ വേറൊരു ഡോക്ടർ ലേഡി ഡോക്ടറായിരുന്നു അവിടെ പരിശോധിച്ചത് അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ വായിൽ നിന്ന് നൊരയും പതയും വരുന്നുണ്ടായിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോഴേ ഡോക്ടർ പറഞ്ഞു ഇത് ഇൻഫെക്റ്റായി തലച്ചോറിനെ ബാധിച്ചു 99% ബാധിച്ച് കഴിഞ്ഞു എന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ആശയില്ല ആശയ്ക്ക് വേണ്ട എന്ന് ഞങ്ങളോട് പറഞ്ഞു പിന്നെ അപ്പോഴത്തേക്ക് മന്ത്രി ഇടപെട്ട് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് തലച്ചോറിനെ 99% തിന്നു കഴിഞ്ഞ വൈറസിനെ ഇനി അവരെങ്ങനെ എന്ത് ചെയ്യും എന്നാലും മെഡിക്കൽ കോളേജുകാർ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു അവർ കറക്റ്റ് ചെയ്തു അവർക്ക് അറിയാമായിരുന്നു ജീവൻ രക്ഷം പത്തനംതിട്ട ആരോഗ്യ കേന്ദ്രത്തെ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലാണ് നിങ്ങൾ കൊണ്ടുപോയത് പെരുന്നാട് ആരോഗ്യ കേന്ദ്രം ആരോഗ്യ കേന്ദ്രത്തിനെ കുറിച്ച് പറയാതിരിക്കുന്നത് പെരുന്നാട് ആരോഗ്യ കേന്ദ്രത്തിൽ നിങ്ങൾക്ക് തന്നത് ഈ വാക്സിൻ എന്ന് പറയുന്ന സാധനം അത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും മരുന്നാണോ അവിടെ പെരുന്നാട്ടിൽ നിന്ന് ഒന്നും ചെയ്തില്ല പട്ടി കടിച്ചതിന് അല്ല ഫസ്റ്റ് വാക്സിൻ പത്തനംതിട്ടയാണ് കുത്തിവെച്ചേ ഫസ്റ്റ് എയ്ഡ് ഒന്നും ചെയ്തു അവര് പെരുന്നാട്ടിലെ ഗവൺമെന്റ് ആശുപത്രിയിലെ ഒരു ഫസ്റ്റ് എയ്ഡും ചെയ്തില്ല ആ കുഞ്ഞിനെ ഒന്ന് കഴുകാൻ പോലും അവിടെ ഒരു മനുഷ്യനില്ലായിരുന്നു അവിടെ ആശുപത്രി പൂട്ടിയിട്ടേക്കുമായിരുന്നു പിന്നെ ഈ ഓഗസ്റ്റ് 16 തീയതി പാല് വാങ്ങിക്കാനായിട്ട് ഇതിപ്പോ നമ്മളിപ്പോ 13 തീയതി പാല് വാങ്ങിക്കാനായിട്ട് പുറത്തു പോയ ഒരു കുട്ടിയാണ് അപ്പൊ ഈ കുട്ടിയുടെ ഇപ്പൊ തെരുവ് നായയാണോ അത് വീട്ടിൽ വളർത്തിയ നായ വളർത്തിയ ആള് പുറത്ത് അഴിച്ചുവിട്ടതാണ് ആയിരിക്കാം അത് നമുക്കറിയത്തില്ലല്ലോ നമുക്ക് ഇവിടെ ഉള്ള പട്ടിയൊന്നുമല്ല ഈ ഭാഗത്ത് ആർക്കും ജർമ്മൻ ഷെപ്പേർഡ് ഇല്ല ജർമ്മൻ ഷെപ്പേർഡ് അവള് പറഞ്ഞു കാരണം എൻ്റെ വീട്ടിൽ ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട് അതുകൊണ്ട് അവൾക്ക് നല്ലതായിട്ട് അറിയാം വലിയ പട്ടിയാണ് ജർമ്മൻ ഷെപ്പേർഡ് ഈ കാർഡിയാക്ക് അറ്റാക്ക് ആണെന്നാണ് ഇന്നലെ ഡോക്ടർ പറഞ്ഞു അപ്പൊ ഇതിനു മുമ്പേ ഈ കുട്ടി സംസാരിക്കുകയും എല്ലാം നിങ്ങളോട് നല്ല പോകുന്നതിന് അന്ന് വരെ അവള് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളോട് ഇവിടുന്ന് പോകുന്നതിന് അന്ന് വരെ അങ്ങോട്ട് പോയ വഴിക്ക് അത് കോട്ടയത്തോട്ട് പോയ വഴിക്ക് ആംബുലൻസിൽ ഇരുന്ന് ഞാൻ കരഞ്ഞപ്പം പറഞ്ഞു അമ്മേ കരയണ്ട അമ്മേ അങ്ങനെ കരയണ്ടെന്ന് അവള് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നെ കൊണ്ടുവന്ന ആംബുലൻസിലാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു എത്ര കുട്ടികളാണ് ഞങ്ങളെ പത്തനംതിട്ട വലിയ ഹോസ്പിറ്റലാന്ന് പറഞ്ഞാൽ ഞങ്ങള് മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാരണം ഇവരിവിടുന്ന് സൈക്കാട്രിക്കാണ് എഴുതിയത് പെരുന്നാട്ടിൽ നിന്ന് സൈക്കാട്രി കാരണം കുഞ്ഞിന് പേടി കിട്ടിയതാണ് സൈക്കാട്രിക്കാണ് അവർ എഴുതിയത് അപ്പൊ ഞങ്ങൾ പറഞ്ഞ് സൈക്കാട്രിയെ കാണിച്ചാൽ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് ഓർത്തോയെ കാണിച്ചു പിന്നെ ഫിസിഷ്യനെ കാണിച്ചു ഓർത്തോ ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു പെടലിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ വൈറസ് ബാധിച്ച് കുഞ്ഞിൻ്റെ പെടലിയുടെ ഇതെല്ലാം നമ്മുടെ ഈ നേഴ്സ് എല്ലാം ഡെഡായിപ്പോയി അപ്പോഴത്തേക്ക്
പിന്നെ നമുക്ക് ഇവിടോട്ട് നമുക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ നേരെ നിൽക്കത്തില്ലല്ലോ, നേരെ നിൽക്കത്തില്ലല്ലോ, നേരെ നിൽക്കാതെ വന്ന് മൊത്തം തലച്ചോറെല്ലാം, തലച്ചോറിൻ്റെ പ്രവർത്തന ശേഷിയൊക്കെ ഇവിടുന്ന് നഷ്ടപ്പെട്ടു. ഇവിടെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴേ അവിടെ തലച്ചോറിൻ്റെ പ്രവർത്തന ശേഷിയൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ എന്നിട്ട് ആ കുഞ്ഞിൻ്റെ മനോബൈലം കൊണ്ട് അവള് സംസാരിക്കും. സാറേ, ഞങ്ങളെ ഡോക്ടറെ എന്നെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഡോക്ടർ എന്നെ ഒന്ന് അഡ്മിറ്റ് ചെയ്യ്, എനിക്ക് വയ്യ, എന്നെ അഡ്മിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞു. ചെന്ന ഹോസ്പിറ്റലിലൊക്കെ പറഞ്ഞു, സാറേ എന്നെ അഡ്മിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞു. പക്ഷെ അവരെല്ലാവരും പറഞ്ഞു അഡ്മിറ്റ് ചെയ്യേണ്ട, കുഴപ്പമൊന്നുമില്ല, കൊണ്ടുപോക്കുമെന്ന് പറയുന്നു. ഇത് മന്ത്രി ഇപ്പം നല്ല പറഞ്ഞപ്പോൾ ഇത് പരിശോധിക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില മന്ത്രിക്ക് അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ 12 വയസ്സ് വരെ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ആൺപിള്ളേരാണ്. ഈ സഹോദരനാന്നേലും സഹോദരിമാർക്കാന്നേലും എല്ലാവർക്കും ഇവിടെ ആൺപിള്ളേരാണ്. എനിക്കുള്ളത് ഒരു മോനും ആണ്. പക്ഷേ ഈ ഒറ്റ പെൺകുഞ്ഞെ ഞങ്ങളുടെ വീട്ടിലുള്ളായിരുന്നു. ഈ 6-7 ആൺപിള്ളേരുടെ വീട്ടിൽ ഒരു പെണ്ണുള്ള ആ വീട്ടിലെ അവസ്ഥയൊന്ന് ഓർക്കെ, ആർക്കെങ്കിലും സഹിക്കുമോ? അവളെ 4 വയസ്സ് വരെ ഈ മനുഷ്യൻ താത്ത് നിലത്ത് വെക്കത്തില്ല, നിലത്ത് വെക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഏ, ഞാൻ എവിടെയെങ്കിലും ഒന്ന് താത്ത് വെച്ചാൽ ഉടനെ വന്ന് എടുത്തോണ്ട് പോവും. അങ്ങനെ കൊണ്ടു നടന്ന കുഞ്ഞ. ഈ ഒരു സംശയം, ഈ നമ്മളെ ഈ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലില് നിങ്ങൾ അവർ ഈ വാക്സിൻ കൊടുത്തെന്ന് പറയുന്ന ഇത്, അത് വാക്സിൻ തന്നെയാണോ ഇവർ? നമുക്കറിയത്തില്ലല്ലോ. അത് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുന്നത് അതാ പച്ചവളമാണോ? അതൊന്നും നമുക്കറിയില്ല. അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ ഇത് വാക്സിൻ. അതിനു വേണ്ടിയാണോ ഈ കുട്ടികളുടെ ജീവൻ നമുക്ക്? അല്ല അല്ലേ, ഇത് എവിടെയെങ്കിലും കൊണ്ട് പരിശോധിപ്പിച്ച് നോക്കണം. ഈ വാക്സിൻ ഫലപ്രദമാണോ, ഇവരുടെ വാക്സിൻ തന്നെ എടുത്ത് ഫലപ്രദമാണോ എന്ന് നമ്മൾ കൊണ്ട് പരിശോധിച്ച് നോക്കണം. പൂനെ വൈറോളജി ലാബിലേക്ക് വിടാനാന്ന് പറഞ്ഞ് നമുക്ക് അവിടുന്ന് അവർ സ്പെസിഫിൻ എടുത്തു. എടുത്തിട്ട് ഈ ഏട്ടനോട് പറഞ്ഞു, അത് എല്ലാം സീൽ ചെയ്ത് തന്നു. സീൽ ചെയ്ത് തന്നേച്ച് കുറച്ച് തന്നുവിട്ട് ഇവർ കൊണ്ടുപോയി അയക്കാൻ കൊണ്ടുപോയി. നമുക്കവിടെ അറിയത്തില്ല അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. പൂനെ വൈറോളജിയിലോട്ട് വിടാനെ കൊണ്ട് നിങ്ങൾ തന്നെ അയക്കണമെന്ന് അടുത്ത ഒരു ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ഇവര് ചേച്ചിയുടെ ഭർത്താവും ഉണ്ട്, ഇവർ രണ്ടുപേരും കൂടെ പിന്നെ ഇത് അയക്കാനെ കൊണ്ട് പോയി. എവിടെ എന്തോന്നൊന്നും അറിയത്തില്ല. ഇവർ ചോദിച്ചും പറഞ്ഞു ഒക്കെ അവിടെ ചെന്ന് അന്ന് രണ്ടാം ശനിയാഴ്ചയാണ് ആദ്യത്തെ പോസ്റ്റ് ഓഫീസിൽ ചെന്നു, അവിടെ അടച്ചു. രാവിലെ എടുത്തതാണ് ഇതിന്റെ ഈ ട്രീറ്റ്മെന്റിനുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം അവര് എടുത്ത് തന്നു. അത് രാവിലെ എടുത്താണ് എനിക്ക് തരുന്നത്, ഉച്ചയ്ക്ക് 1:30 ശേഷമാണ്. അതും കൊണ്ട് തന്നെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് അടച്ചു. പിന്നെ ഞാനത് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ചെന്നു, അവിടെ നിന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഓപ്പൺ ചെയ്ത് കാണണം, തന്നെയല്ല ഇത് നാളെ ചെല്ലത്തുള്ളൂ, ഇന്ന് അയച്ചാൽ അത് നാളെ ചെല്ലത്തുള്ളൂ, അതെല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഇവിടുന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു, എന്നോട് പറഞ്ഞു ആ കൊണ്ടുപോയ സാധനം തിരിച്ചു കൊണ്ടുപോരെ, അയക്കേണ്ടെന്ന് പറഞ്ഞു, അവരയച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയോ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. കാരണം കൃത്യമായിട്ട് അല്ല, എല്ലാം എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചത് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും മെഡിക്കൽ കോളേജ് ജനറൽ ഹോസ്പിറ്റലും പിന്നെ നിങ്ങൾ മെഡിക്കൽ കോളേജിലും കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് അവരെല്ലാം ഒപ്പിട്ടെല്ലാം വാങ്ങിച്ചിട്ട് അവരുടെ ജോലിയെല്ലാം തീർത്തിട്ട് ഒരു നിശ്ചലമായ ഒരു ശരീരം തിരിച്ചു തന്നു. ഞങ്ങൾ അന്നേരം എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചു. മരണം വരെ സംഭവിക്കാവുന്ന ട്രീറ്റ്മെന്റ് ആണ് തുടങ്ങുന്നത്. അപ്പൊ അത് ഞങ്ങള് എന്നെ ഒപ്പിട്ട് കൊടുത്തില്ല. പിന്നെ എനിക്ക് നമുക്ക് ആരെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചിട്ടുണ്ടോ ഇത് കണ്ടോ? ഞാനത് വായിച്ചു നോക്കിയപ്പോ ഞാൻ ഇങ്ങനെ കാണുന്നത്. പക്ഷെങ്കിൽ നമുക്ക് ആ സമയത്ത് ആരായാലും ചെയ്തു പോകും. കാരണം നമ്മുടെ കുഞ്ഞിന് അന്നേരം ട്രീറ്റ്മെന്റ് മിനിഞ്ഞാന്നേ വൈകിട്ടതുപോലെ അവിടെ ഞരമ്പുകളിൽ കൂടെ മരുന്ന് കയറുന്നില്ലായിരുന്നു. അപ്പൊ കഴുത്തിന് ഇവിടെ കിഴിച്ച് ഇവിടെ കൂടെ മരുന്നിടണമെന്ന് പറഞ്ഞു. അപ്പൊ അതിട്ട് കഴിഞ്ഞാൽ അറ്റാ കുറപ്പാന്ന് അതിലുണ്ട്. അത് ഇന്നലെ കാർഡിയക് അറസ്റ്റ് ആവുകൊണ്ട് ഒരു കുട്ടിയെ ചെയ്യുന്നതിന്റെ ഒരു ശരീരത്തിൽ ചെയ്യേണ്ട മാക്സിമം ആ കുട്ടിയെ ചെയ്തു. എന്നിട്ട് നിശ്ചലമറ്റ ഒരു ശരീരം തിരിച്ചു തന്നു. അവര് എന്തൊക്കെ പഠിക്കാമോ അതും പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഹരീഷിൻ്റെയും ആ സഹോദരിയുടെയും ദുഃഖം. തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ വേദന ആ മനസ്സിൽ നിന്നും തിരിച്ചറിയാൻ പറ്റും. വാക്സിൻ്റെ പേരിൽ നടക്കുന്ന പല വാക്സിനുകളും, ഇൻസുലിൻ ആയിക്കോട്ടെ, പേവിഷവാദ വാക്സിൻ ആയിക്കോട്ടെ, എന്ത് വാക്സിൻ ആയിക്കോട്ടെ, ഇതിൻ്റെ മറവിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നടക്കുന്ന ഡോക്ടർമാരുടെ കള്ളക്കളിയാണ് ഇവിടെ പുറത്തു വരുന്നത്. പഠിച്ച് 5 ജീവൻ എടുത്തു, വാക്സിൻ കുത്തിവെച്ച 5 ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. കേരളത്തിൽ ഓരോ നാട്ടുകാർക്കും പറയാനുള്ളത് ഒന്ന് മാത്രം, ആ കുഞ്ഞിൻ്റെ വേദന
നഷ്ടപ്പെട്ട വേദനകൾ മാത്രമാണ് അവർക്കെല്ലാം പങ്കുവയ്ക്കാനുള്ളത്. ഇത് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥയാണ്. റോഡിലോട്ടിറങ്ങിയാൽ നായ്ക്കൾ മാത്രമേ ഉള്ളൂ. കെട്ടിയിട്ട നായ്ക്കളെ അഴിച്ചുവിട്ട് ഘടിപ്പിക്കുന്നു ഈ സമൂഹം. വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം പക്ഷേ ലജ്ജയാവുന്നു. ഇതെങ്ങോട്ടാണ് ഈ പോകുന്നത്? പിന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പഠിക്കാം, പരിശോധിക്കാം. അവരുടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ പിഞ്ചു കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ആ മാതാപിതാക്കൾക്ക് മാത്രമാണ്. 5 പേർക്ക് വാക്സിൻ എടുത്തിരുന്നു, 5 പേരും മരിച്ചു. വാക്സിൻ എടുത്തവരെല്ലാം മരിക്കുകയാണ്. കൂട്ടത്തോടെ പട്ടികൾ ഓട്ടിച്ചിട്ട് കടിക്കുകയാണ്. കേരളം എങ്ങോട്ടാണ് പോകുന്നത്? തലകുനിച്ചു പോവുകയാണ്. നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയാൽ മരണം ഉറപ്പ്. ഇതാണ് അവസ്ഥ. പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ സഹായിക്കുന്ന കുറേ ഗവൺമെൻറ് ഡോക്ടർമാർ മരുന്നില്ല, വാക്സിനില്ല, ഒന്നുമില്ല. ഒരു പിഞ്ചു കുഞ്ഞിനെ ബലി കൊടുത്ത ഒരു സ്ഥലമാണിത്, പെരിനാട് ആരോഗ്യ കേന്ദ്രം. പേരൊക്കെ കൊള്ളാം. നല്ല വിസ്തീർണമായ റൂമുകൾ, AC റൂം, ഒരു പ്രയോജനമില്ല. നാട്ടുകാർക്ക് പ്രയോജനമില്ല, വീട്ടുകാർക്ക് പ്രയോജനമില്ല, ആർക്കുമില്ല. ഇവിടെ വരുന്നവരുടെ മരണം, ആംബുലൻസ് തയ്യാറായി ഇരിപ്പുണ്ട്. അതുവഴി വരിക, തിരിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോവുക. മരണം കോട്ടയം മെഡിക്കൽ കോളേജിലാണെങ്കിൽ മാത്രമേ മരണം സംഭവിക്കുകയുള്ളൂ. ഇവിടുന്ന് അവർ റെഫർ ചെയ്ത് വിടും, പക്ഷേ മരണം ഉറപ്പാക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കുറേ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരെ സഹായിക്കാൻ വേണ്ടി കുറേ ഗവൺമെൻറ് ഡോക്ടർമാർ ലജ്ജാകരം. ക്യാമറമാൻ മുനീറിനൊപ്പം മനോജ് വാസുദേവ്.